പിറകെ പോകുന്ന ആവേശകരമായ നിമിഷത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ എല്ലാവരും. മലപ്പുറം ജില്ലയിൽ ആവേശം അലതല്ലുകയാണ്. ദി ബി സ്കൂൾ ഇന്റർനാഷണൽ ഖത്തർ പോരിഷയുമായി ഞാനിപ്പോൾ ഉള്ളത് എടരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം ആവേശത്തിലാണ്. അവരുടെ ഒരു ആവേശം കാണാൻ കഴിയും. അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും എല്ലാം ഇവിടെ ഉണ്ട്. എന്തായാലും ഇവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവരുടെ പ്രതീക്ഷ, എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? കപ്പ് നേടുമോ നിങ്ങൾ? ഉറപ്പ്? എന്താ ഇത്ര ഉറപ്പ് വരാൻ കാരണം? നല്ല ഫോമിലാണ്, നല്ല ഫോമിലാണ്. എന്താണ് ബ്രസീൽ? ബ്രസീലിന്റെ ഒരാൾ മാത്രമേ ഉള്ളോ? ഞങ്ങൾ രണ്ടുപേരുണ്ട്. എന്താണ് പറയാനുള്ളത്? പക്ഷേ എന്തായാലും ബ്രസീല് കപ്പടിക്കും. നെയ്മർ നല്ല ഫോമിലാണ്, അതുകൊണ്ട് എന്തായാലും കപ്പ് ആറാം കപ്പ് എന്തായാലും ബ്രസീൽ അടിക്കും. ഇത്തവണ ഞങ്ങൾ ഖത്തറിലെ കപ്പ് ഞങ്ങൾക്കുള്ളത്, ഖത്തറിലെ കപ്പ് ഞങ്ങൾക്ക് ഉറപ്പ്, ഖത്തറിലെ കപ്പ് ഞങ്ങൾക്കുള്ളതാണ്. അതേസമയം ഇവിടെ ഗേൾസ് കുറച്ച് പേരുണ്ട്. എന്താണ് പറയാനുള്ളത് ഇത്തവണ? എന്താണ് നിങ്ങൾക്കാണോ ഖത്തറിന്റെ മണമുള്ള മണ്ണിൽ എന്തായാലും മറിച്ച് ഞാൻ കപ്പ് നേടിയിരിക്കും ഉറപ്പ്. അത്തറിന്റെ മണമുള്ള കപ്പ് ഞങ്ങൾക്ക് സ്വന്തം അല്ലേ? ഞങ്ങൾക്ക് സ്വന്തം അല്ല. പിന്നെ നിങ്ങളൊക്കെ ഏതാണ് ടീം? പോർച്ചുഗൽ. ആ ഇവിടെ ഒരാള് കഷ്ടപ്പെട്ട്. എന്താണ് നിങ്ങൾ ആരുടെ ഫാൻ? ആരുടെ? ക്രിസ്ത്യാനോയുടെ ഫാൻ ആണോ? അപ്പൊ കപ്പ് ഞങ്ങളടിക്കുമല്ലോ? ഞങ്ങൾ അടിക്കും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമ്മളെ ഒരു ചോദ്യം ഈ ഒരു സമയത്ത് ഞാൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. രണ്ട് ചോദ്യമാണ് ചോദിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാൻ സമയം തരാം, കുറച്ചു നേരം ആലോചിക്കാൻ സമയം തരാം. ആ ചോദ്യത്തിന് ഉത്തരം പറയുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടീമായിട്ട് ആലോചിക്കാം, അല്ലെങ്കിൽ പോർച്ചുഗൽ ഒരു ടീം, അർജന്റീന ഒരു ടീം, ബ്രസീൽ നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ചേരാം. അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് നമ്മുടെ ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഒരു ഗോൾ പോസ്റ്റിൻ്റെ അകലം എത്രയാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ അകലം എത്രയാണ്? ആലോചിക്കാം, സമയമുണ്ട്. നല്ലപോലെ ആലോചിച്ചിട്ട് ഉത്തരം പറയാം. നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ട ടീമിന്റെ ജേഴ്സിയാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം. നിങ്ങളെ നിങ്ങൾ ഉറപ്പിച്ച് പറയും. മോനെ എന്താ പറയണത്? 24 മീറ്റർ. വേറെ ആർക്കെങ്കിലും? ഫീറ്റ്? 8 ഫീറ്റ്. നമുക്ക് എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞേ? 32 അടി. അപ്പൊ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ അകലം എത്രയാണെന്നുള്ളതായിരുന്നു. കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മോനെ ഏതായിരുന്നു ഉത്തരം പറഞ്ഞത്? 24 ഫീറ്റ്. പിടിച്ചോ. റൈറ്റ് ആൻസർ ആണ്. സൂപ്പർ ആണ്. ആള് പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. 24 ഫീറ്റ് ആണ് റൈറ്റ് ആൻസർ. നല്ലൊരു കയ്യടി ഓടിച്ച. ഓക്കേ ഒളി, ഇനി അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചാലോ. ഇപ്പൊ നമ്മൾ ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് പോർച്ചുഗൽ ആരാധകനാണ്. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കുകയാണ്. നമ്മളുടെ ആദ്യ ലോകകപ്പ് റണ്ണറപ്പ് ആരാണ്? വേൾഡ് കപ്പിലെ റണ്ണറപ്പ്, ആദ്യത്തെ റണ്ണറപ്പ് ആരാണ്? ആദ്യ റണ്ണറപ്പ് ആരാണ്? ആദ്യ റണ്ണറപ്പ് ഉറപ്പാണ്? ഉറപ്പ്. അർജന്റീനയാണ് റൈറ്റ് ആൻസർ. സോ ആദ്യ റണ്ണറപ്പ് ആരായിരുന്നു? അർജന്റീനക്കാർക്ക് പോലും അറിയില്ല, അതൊക്കെ ബ്രസീലുകാരാണ് നോക്കി വെച്ചേക്കണത്. എന്തൊരു കഷ്ടാണ്. അപ്പോ ദി ബി സ്കൂൾ ഇന്റർനാഷണൽ ഖത്തർ പോരിഷ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ രണ്ട് ടീമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവ് കൂടി കൊടുക്കുകയാണ്. എല്ലാവരും എന്തായാലും ഫുട്ബോൾ ആവേശത്തിലാണ്. നമുക്ക് എന്തായാലും മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം കൊടുക്കാം. അപ്പൊ സമ്മാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചോദിക്കാം. കാരണം നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യ നമ്മളുടെ വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ദിവസം ഒരു വരില്ലേ? വരുണ്ടാവില്ലേ? എന്താണ് ഒരു ഉഷാറിലെത്തത്? വരും ഉറപ്പാണ്.
ആദ്യ തവണ കളിക്കുമ്പോ തന്നെ നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആഗ്രഹമുണ്ടോ അങ്ങനെ വല്ലതും? എന്തൊക്കെയായിരിക്കും അന്ന് നമ്മള് നമ്മളുടെ, കാരണം ഇപ്പൊ തന്നെ നമ്മള് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആരാധന കാണിക്കുന്നത്, അതായത് ബ്രസീൽ, അർജന്റീന, അങ്ങനെ പോർച്ചുഗൽ, അങ്ങനെ പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ആരാധന മാറുമോ? മാറില്ല, ഇന്ത്യക്ക് വേണ്ടിയാവും. മാറും, വീണ്ടും ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇന്ത്യക്ക് വേണ്ടിയായിരിക്കും. ഇപ്പൊ ഇന്ത്യ എത്താത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആവേശം ഒന്ന് കാണിച്ചടോ. ആ പോരാ, എന്തായാലും അടിപൊളിയായിട്ട് വിദ്യാർത്ഥികൾ എല്ലാവരും നല്ല ആവേശത്തിലാണ് ഉള്ളത്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തുകാരുടെ പ്രത്യേകിച്ച് നെഞ്ചിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ? അപ്പൊ അതിൻ്റെ ഒരു ആവേശത്തെ തന്നെയാണ് എന്തായാലും നമുക്ക് ഇവർക്കുള്ള സമ്മാനങ്ങൾ കൈ. അപ്പോ എന്തായാലും കുറച്ച് കുട്ടികളെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. പി ടിക്ക് വിട്ടപ്പം ഫുട്ബോൾ കളിക്കായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ കൈയോടെ പൊക്കിയിട്ട് വന്നതാണ്. നമുക്ക് എന്തായാലും ഇവരുടെ പേര് നമുക്ക് ചോദിക്കുന്നത് നല്ലത്, നിങ്ങൾ ഏത് ടീമാണെന്ന് ചോദിക്കുന്നതായിരിക്കും അല്ലേ? ഏത് ടീമാ? അർജന്റീന. അർജന്റീന, അർജന്റീനക്ക് ആവേശം പോരാ. അർജന്റീന, അർജന്റീന പോരാ. അർജന്റീന, പോർച്ചുഗൽ, പോർച്ചുഗൽ. അർജന്റീന, 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 പോർച്ചുഗൽ, പോർച്ചുഗൽ, ബ്രസീൽ, ബ്രസീൽ. ഏതാണ്? അർജന്റീന. അപ്പൊ എന്തായാലും പൊളിയായിട്ട് പിള്ളേരെല്ലാരും ആവേശത്തിലാണ്. നമുക്ക് എന്തായാലും വേറൊരു കാര്യമുണ്ട്, ഇവിടെ സമ്മാനം വാങ്ങിയ രണ്ട് പിള്ളേരുണ്ട്. മോന്റെ പേരെന്താ? ഷെഹബ്. എത്രയല്ലേ പഠിക്കുന്നത്? ഒമ്പതില്. അപ്പോ ഈ വേൾഡ് കപ്പിൽ ആരാണ് കപ്പടിക്കുന്ന മോൻ പറഞ്ഞത്? പോർച്ചുഗൽ. പോർച്ചുഗൽ കപ്പടിക്കും, ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പാണ്. ഈ ബോൾ ഇട്ടൊന്ന് കളിച്ചേ. ഓ ഓ, ആ കൈയടിച്ചു കൊടുക്കണോ? ഓ, ചുമ്മാ അല്ല, അവ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്തപ്പോ ചെയ്തത്. നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ സ്കൂളിലോ? സ്കൂൾ ടീമിലുണ്ട്, നാട്ടിലുണ്ട്. നാട്ടിലേത് ടീമാ? ഇവിടെ സ്കൂളിന്റെ ടീമല്ലേ. ക്യാമ്പിനൊക്കെ പോവാറുണ്ടോ? വീട് എവിടെയാണ്? വീട് കക്കാട്. കക്കാട്. വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, അപ്പ, അമ്മമ്മ, അനിയത്തി. ആരാണ് ഇങ്ങനെ ഇതൊക്കെ ഇതിനും പ്രോത്സാഹനം തരുന്നത്? ആരാണ്? ആരുമില്ല. ഞാൻ തന്നെ ക്യാമ്പിന് പോകുന്നുണ്ട്. എവിടെയാണ്? ഞാൻ സ്കൂൾ ടീമിലുണ്ട്, പുറത്ത് ബോഡി ക്യാമ്പിനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചുമ്മാ ഒന്നുമല്ല ഇതിനകത്തോട്ട് ഇറങ്ങിയത്. നമ്മൾക്ക് എന്താണ് ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്? വേൾഡ് കപ്പ് കളിക്കണം. അതെ, നമ്മൾ വേൾഡ് കപ്പ് കളിക്കാൻ പോണ താരാണ് കേട്ടോ. നമ്മളെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വേൾഡ് കപ്പില്. അപ്പൊ എന്തായാലും നമ്മൾ ആഗ്രഹം പോലെ നടക്കട്ടെ. എടി, അപ്പൊ വേറൊരാളും കൂടെ ഉത്തരം പറഞ്ഞില്ലായിരുന്നോ? വന്നേ. പേരെന്തായിരുന്നു? അഭിനന്ദ്. അഭിനന്ദാണോ ഉത്തരം പറഞ്ഞത്, അതോ ആരാ ഉത്തരം പറഞ്ഞത്? ആരാ? രണ്ടാളും കൂടി ആലോചിച്ച് പറഞ്ഞാണ്. ഓക്കെ, അപ്പോ നമ്മളുടെ സമ്മാനം നേടിയ വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ഉണ്ട്, ഷെഫ്, അഭിനന്ദ്, റോഷൻ അല്ലേ. ഇവര് മൂന്ന് പേരാണ് സമ്മാനം നേടിയത്. അപ്പൊ ഇവർക്ക് എന്തായാലും നമുക്ക് ജേഴ്സി കൈമാറണം. നമ്മുടെ പ്രധാന അധ്യാപകൻ ഇവിടെയുണ്ട്, നമുക്ക് സാറിനെ ഇങ്ങോട്ട് വിളിക്കാം. നമ്മുടെ പി കെ എം എമ്മിന്റെ പ്രധാന അധ്യാപകൻ സാർ, നമ്മുടെ പ്രധാന അധ്യാപകനാണ്. നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കുള്ള ദ ബി സ്കൂൾ ഇന്റർനാഷണൽ ഖത്തർ പരീക്ഷയിലെ വിജയികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം നമ്മളുടെ ജേഴ്സി കൈമാറുന്നത്. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് പോർച്ചുഗലിൻ്റെ തന്നെ ജേഴ്സി വേണമല്ലോ അല്ലേ? നമ്മൾ ഇതൊന്ന് പിടിച്ചേടാ. ഓക്കെ, നമുക്ക് ജേഴ്സി കൈമാറാൻ വേണ്ടിയിട്ട് സാറിനെ വിളിക്കാം. കൈയടിക്കേ, നല്ല അടിപൊളി കൈയടിയട്ടെ. ബി സ്കൂൾ ഇന്റർനാഷണൽ ഖത്തർ പരീക്ഷയിലെ വിജയിയാണ് മോന്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ. അപ്പൊ അതിന്റെ ജേഴ്സിയാണ്. സന്തോഷമായില്ലേ? ഹാപ്പി അല്ലേ? പൊളി. അപ്പൊ നമുക്ക് ഇന്ത്യൻ ടീമിൽ കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ നമ്മളുടെ രണ്ട് ബ്രസീലുകാരുണ്ട്, ബ്രസീലുകാർക്കുള്ള ജേഴ്സിയാണ്. അവർ രണ്ടുപേർക്കുള്ള ജേഴ്സി നമുക്ക് സാർ തന്നെ കൈമാറുന്നുണ്ട് അല്ല. ഇത് വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇത് ആരെടുക്കും? നിനക്ക് ഉണ്ടോണ്ടേ നീ അവനെ കൊടുക്കോ? എന്താണ് സംഭവം നടക്കാൻ പോലെ? എന്തായാലും നല്ലൊരു കൈയ്യടി കൊടുക്ക. ഓക്കെ, അപ്പോ ദ ബി സ്കൂൾ ഇന്റർനാഷണൽ ഖത്തർ പരീക്ഷയിൽ നമ്മള് വിദ്യാർത്ഥികൾക്കുള്ള ജേഴ്സികൾ കൈമാറി കഴിഞ്ഞു. ഓക്കെ സാർ, എന്താണ് പറയാനുള്ളത്? കാരണം ഫുട്ബോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? ഫുട്ബോള് അതുപോലെ മറ്റ് കായിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ
വിദ്യാർത്ഥികളെയും അതുപോലെ യുവജനങ്ങളെയും നന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിപത്തിനെതിരെ, മഹാവിപത്തിനെതിരെ നമ്മൾ കൈകോർത്തിരിക്കുകയാണ്. ഈ ഒരു വിപത്തിനെതിരെ കൈകോർക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കായിക പ്രവർത്തനങ്ങളാണ്, പ്രത്യേകിച്ച് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അപ്പോൾ ലോകത്തെമ്പാടുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു. ലോകകപ്പ് ഖത്തറിൽ നടക്കുമ്പോൾ എല്ലാ നിലക്കും മനസ്സാ വാച കർമ്മണ ഈ ഫുട്ബോളിൻ്റെ ആരവത്തിലേക്ക് എല്ലാവരും ഉയർന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്. പി കെ എമ്മിലെ എല്ലാ കുട്ടികളും ധാരാളം പ്രവർത്തനം ഇനിയും നടക്കാനുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ മലബാർ ന്യൂസിൻ്റെ പ്രവർത്തകരോടെ കാഴ്ചവെച്ചത്. എന്തായാലും എല്ലാവരെയും ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദ ബി സ്കൂൾ ഇന്റർനാഷണൽ ഖത്തർ പോരിഷ മറ്റൊരു സ്കൂളിൽ വെച്ച് വീണ്ടും കാണാം. ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ടാറ്റ ഫ്രം സൂര്യ. ബൈ ബൈ.